ഉമേഷ് നോക്കൂ അതായത് സെപ്റ്റംബർ 27 ന് കടവന്ത്രയിൽ നിന്ന് കാണാതായ സ്ത്രീയെക്കുറിച്ചുള്ള അന്വേഷണമാണ് കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു അരുങ്ങ കൊലയുടെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതാ കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കുറ്റകൃത്യത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഷാഫി 10 വർഷത്തിനിടയിൽ 15 ഓളം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ വ്യക്തി അതുപോലെ തന്നെ ഉന്മാദിയായ ചോര കണ്ടാൽ അറപ്പ് തോന്നാത്ത ഉന്മാദിയായ കുറ്റവാളിയാണെന്ന് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കമ്മീഷണർ വ്യക്തമാക്കിയത് അഞ്ജു ഈ ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്ന ആളായ മുഹമ്മദ് ഷാഫി അങ്ങനെയാണ് പോലീസ് ഇയാളെ വിശേഷിപ്പിച്ചത് ഇയാൾ തന്നെയാണ് ഈ മുഖ്യ ആസൂത്രകൻ നരബലിയുടെ മുഖ്യ ആസൂത്രകൻ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിലും ഈ ഷാഫിയെ ആദ്യം പിടികൂടി ചോദ്യം ചെയ്തെങ്കിലും ഈ നരബലി സംബന്ധിച്ചൊന്നും ഷാഫി വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല ഈ പത്മ എന്ന സ്ത്രീയെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 26 ന് കാണാതാകുന്നു പിറ്റേ ദിവസം ഇവരെ കാണാതായി എന്ന ഒരു പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെയാണ് ഈ ഷാഫി പിടിയിലാകുന്നത് കാരണം ഒരു CCTV ദൃശ്യമാണ് ഇതിൽ നിർണായകമായത് പത്മയെ ഒരു സ്കോർപ്പിയോ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയുണ്ടായി ഇത് ഷാഫിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് പോലീസ് തിരിച്ചറിയുകയും അങ്ങനെ ഷാഫിയെ പിടികൂടി ചോദ്യം ചെയ്യുകയുമായിരുന്നു അപ്പോൾ ഷാഫി പറഞ്ഞത് ഈ പത്മ എന്ന സ്ത്രീയും ഇതിനു മുൻപ് കാലടി സ്വദേശിയായ റോസ്ലിയെയും ഇവർ രണ്ടുപേരെയും ഇത്തരത്തിൽ പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ ഈ ദമ്പതികൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം മാത്രമാണ് ഇയാൾ പങ്കുവച്ചത് അതിനുശേഷം ഇലന്തൂരിലുള്ള ഈ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് നരബലി സംബന്ധിച്ച ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത് അങ്ങനെ ഈ കേസിൽ 3 പേരും പ്രതികളാകുന്നു ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഇലന്തൂരിലെ ഈ ഭഗവത് സിംഗിൻ്റെയും ലൈലയുടെയും വീട്ടുമുറ്റത്തു നിന്ന് ഈ 2 പേരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പിന്നീട് ഈ ഭഗവത് സിംഗും ലൈലയും പോലീസിനോട് പങ്കുവയ്ക്കുകയുണ്ടായി ഷാഫി നിർദ്ദേശിച്ച പ്രകാരമാണ് ഇത്തരത്തിൽ ഐശ്വര്യത്തിനും സമ്പത്തും വർദ്ധിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പറഞ്ഞു വിശ്വസിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി മുറിച്ച് കുഴിച്ചിട്ടത് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു ഇതിനുശേഷം ഷാഫി മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല പക്ഷേ ഒട്ടേറെ കാര്യങ്ങൾ ഷാഫിയിൽ നിന്ന് ഇനി പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട് കാരണം കൂടുതൽ പേർ ഇരകളാക്കി ആക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാത്രമല്ല ഈ കൊലപാതകങ്ങളിൽ കൂടുതൽ പേർക്ക് പങ്കാളിത്തമുണ്ടോ എന്നും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് അതിന് അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക വളരെ പ്രധാനമാണ് ഇതിനുവേണ്ടി നിലവിൽ അവരെ റിമാൻഡ് ചെയ്തെങ്കിലും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് തീരുമാനം എന്ന് കമ്മീഷണർ അറിയിക്കുകയുണ്ടായി അങ്ങനെ കസ്റ്റഡിയിൽ 12 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യമാണ് പോലീസ് കോടതിയിൽ ഉന്നയിക്കുക അങ്ങനെ 12 ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കാനും പോലീസ് ലക്ഷ്യമിടുന്നുണ്ട് ഈ ഇത്രയും വലിയ ക്രൂരകൃത്യം നടത്തിയിട്ട് പോലും ഇവർക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവുമില്ല എന്ന് പോലീസ് പറയുന്നു ഈ ഭഗവത് സിംഗിനും ലൈലയ്ക്കും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല പക്ഷേ ഷാഫി അങ്ങനെയല്ല കൊടും കുറ്റവാളിയാണ് ക്രൂരതയിൽ ആനം കണ്ടെത്തുന്ന ആളാണ് ലൈംഗിക വൈകൃതത്തിന് ഉടമയാണ് അയാളുടെ കഴിഞ്ഞകാല കേസുകളുടെ പശ്ചാത്തലം പരിശോധിച്ചാലും ഇക്കാര്യം ബോധ്യമാകും എന്നാണ് പോലീസ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഇയാൾ പറ്റിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും പോലീസ് പറയുന്നു ഇതിനു പിന്നിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ എത്ര തുകയാണ് കൈമാറിയത് ഇതിൽ എത്ര തുകയുടെ ഇടപാടുകൾ നടന്നു എന്നത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയില്ല കാരണം പല പ്രതികളും വൈരുദ്ധ്യം നിറഞ്ഞ മൊഴികളാണ് പറയുന്നത് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറയുകയുണ്ടായി പ്രാഥമിക അന്വേഷണം അനുസരിച്ച് ഈ പത്മയെ കൈമാറുന്നതിന് മുൻപായി ഷാഫിക്ക് 3 ലക്ഷം രൂപ ഭഗവത് സിംഗ് കൈമാറി എന്നൊരു വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അതിന് മുൻപൊക്കെ ഇയാൾക്ക് പണം ലഭിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം കാലടി സ്വദേശിനി റോസലിയെ എത്തിച്ചൊക്കെ അതിന് മുൻപായിരുന്നു അതുകൊണ്ട് തന്നെ എത്ര തുകയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത് സാമ്പത്തിക പരാധീനതകളുള്ള സ്ത്രീകളെയാണ് അവരുടെ ആ അവസ്ഥ മുതലാക്കിയാണ് ഇവരെ ഈ നരബലിക്കായി ഈ ദമ്പതികളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ദമ്പതികളെയും ആ നിലയിൽ തന്നെയാണ് ഷാഫി പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് അവരുടെയും ഈ സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കിയ ശേഷം അവരെയും പറ്റിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട് ഇനി പോലീസിന് മുന്നിലുള്ളത് കൂടുതൽ പേർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നന്വേഷിക്കേണ്ടതും ഒപ്പം ആരെങ്കിലും കൂടുതൽ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടോ ഈ രണ്ട് കാര്യങ്ങളും അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവരെ ഇത്രയും 12 ദിവസത്തേക്ക് കസ്റ്റഡി ചോദിക്കുന്നത് ആ അപേക്ഷ കോടതി ഒരുപക്ഷേ ഇന്ന് തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്